നവരാത്രി ഘോഷയാത്രയ്ക്ക് കേരള അതിർത്തിയിൽ രാജകീയ സ്വീകരണം. രണ്ടാം ദിവസമായ ഇന്ന് കുഴിത്തുറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയെ കേരള അതിർത്തിയിൽ നാഗാലാൻഡ് ഗവർണറുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഘോഷയാത്ര നാളെ തിരുവനന്തപുരം നഗരത്തിൽ പ്രവേശിക്കും. മഹാദേവ ക്ഷേത്രത്തിലെ പ്രഭാത പൂജകൾക്ക് ശേഷം രാവിലെ 8:30 നവരാത്രി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചത്. ഇടയ്ക്ക് പെയ്ത മഴയെ പോലും വകവയ്ക്കാതെ റോഡിന്റെ ഇരുവശങ്ങളിലും ഭക്തിയോടെ കാത്തുനിന്ന ഭക്തർക്കിടയിലൂടെയാണ് നവരാത്രി വിഗ്രഹം കേരള അതിർത്തിയായ കളൈക്കവേളയിൽ എത്തിയത്. അതിർത്തിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നാഗാലാൻഡ് ഗവർണർ എൽ ഗണേഷ് മുഖ്യാതിഥിയായ രാജകീയ സ്വീകരണം. ഇവിടെ വളരെ സന്തോഷമായി. 3 ദേവതയെ കൊണ്ട് ആലയം സുശീന്ദ്രം സ്ഥാനു മാലയ അവിടത്തെ പുറപ്പെട്ട ഈ യാത്ര 3 ദേവതകൾ ഉങ്ങൾക്ക് നന്നായിട്ടറിയും. ആ 3 ദേവരുടെ യാത്ര വന്ന് ഇപ്പോൾ കളിയക്കാവിളയിൽ റിസീവ് ചെയ്യുന്നതിൽ ഞാൻ ரொம்ப മഹിഷി സന്തോഷം അടയിലും എന്നുടെ ഭാഗ്യമാ കരുതുകിറേ. പാറശാല MLA CK ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജയകുമാർ തുടങ്ങിയ വിവിധ ഹൈന്ദവ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന വിഗ്രഹ ഘോഷയാത്ര നാളെ തിരുവനന്തപുരം നഗരത്തിൽ പ്രവേശിക്കും. വൈകുന്നേരം ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം വിഗ്രഹങ്ങൾ നവരാത്രി പൂജയ്ക്കായി പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്കും ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കും ആനിശാല ദേവി ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോകും. ജനം, തിരുവനന്തപുരം.